രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന ക്ഷുദ്രശക്തികൾക്കെതിരെ ജീവൻ നൽകിയും പോരാടാൻ തയ്യാറാണെന്നുള്ള പ്രതിജ്ഞയാണ് രാഷ്ട്രസേവനത്തിന് വേണ്ടി അതിർത്തികളിൽ സേനാവിഭാഗം നൽകുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പന വെള്ളയാങ്കുടിയിൽ 10 ദിവസമായി നടന്നു വന്നിരുന്ന NCC ക്യാമ്പിന്റെ സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന വെള്ളയാങ്കുടിയിൽ നടന്നുവന്ന 33 കേരള ബറ്റാലിയൻ NCCയുടെ സപ്തദിന ക്യാമ്പ് ശനിയാഴ്ച സമാപിച്ചു. കേഡറ്റുകളിൽ നിന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന ക്ഷുദ്രജീവികൾക്കെതിരെ ജീവൻ നൽകിയും പോരാടാൻ തയ്യാറാണെന്നുള്ള പ്രതിജ്ഞയാണ് രാഷ്ട്രസേവനത്തിനു വേണ്ടി അതിർത്തികളിൽ സേനാവിഭാഗം നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുപരിപാലിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള തീവ്രമായ പ്രതിജ്ഞ എടുക്കുക, നിങ്ങളിലൂടെ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക, വിവിധ സ്കൂളുകളിൽ നിന്നും വിവിധ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് നിങ്ങൾ വന്നിട്ടുള്ളത്. ആ സ്ഥാപനത്തിൽ അതിൻ്റെ ഒരു മോഡൽ സൃഷ്ടിക്കാൻ സാധിക്കത്തക്ക പ്രവർത്തനം നിങ്ങളിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നിലയിലെല്ലാം ഏറെ സന്തുഷ്ടിയോടുകൂടിയാണ് നിങ്ങൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് മടങ്ങുന്നതെന്ന് എനിക്കറിയാം. നമ്മുടെ രാജ്യം നേരിടുന്ന പല വെല്ലുവിളികളെയും നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയില്ല. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ ഭാഷകളും മതവും സംസ്കാരവും വേഷവുമെല്ലാമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഏകോപന സ്വഭാവവും നാനാത്വത്തിലുള്ള നമ്മുടെ ഏകീകരണ നിലപാട് അത് തകർന്നു പോകുന്നത് അപകടകരമാണെന്നൊരു ബോധ്യം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നൊരു സന്ദർഭത്തിലും കൂടിയാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. അതുകൊണ്ട് ഐക്യബോധം സൃഷ്ടിക്കുവാനും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന ഛിദ്രശക്തികൾക്കെതിരെ ജീവൻ നൽകിയും പോരാടാൻ തയ്യാറാണ് എന്നുള്ള പ്രതിജ്ഞയാണ് രാഷ്ട്രസേവനത്തിന് വേണ്ടി നമ്മുടെ സേനാവിഭാഗം നമ്മുടെ അതിർത്തികളിൽ നടത്തുന്ന ധീരോദാത്തമായ സേവനവും പോരാട്ടവും അതിൻ്റെ എല്ലാം പിന്തുടർച്ചയും അതിൻ്റെ എല്ലാം റോൾ മാതൃകയുമായി നിങ്ങൾ വളർന്നു വരുന്നു, നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾ പഠിക്കുന്നു, അതോടൊപ്പം രാജ്യസ്നേഹത്തിൽ കുറേ കൂടി പ്രതിബദ്ധതയുള്ളവരായി മാറുന്നു. അതേറെ സന്തോഷകരമാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. വെള്ളയാങ്കുടി സെഞ്ചുറം സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലഫ്റ്റനന്റ് കേണൽ തോമസ് കുട്ടി NC മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബിച്ചൻ തോമസ്, ലഫ്റ്റനന്റ് ടോജി ഡൊമിനിക്, ക്യാപ്റ്റൻ ജോബി മാത്യു, ക്യാപ്റ്റൻ ഉദയ ആർ, സൻഗ്രാം സിംഗ് ചീമ, വിൻസി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്ക് ചടങ്ങിൽ വെച്ച സമ്മാനങ്ങളും വിതരണം ചെയ്തു.